ഹായ് ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത്. ഞാനിന്ന് ഇവിടെ ഒരു വാഫിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വാഫിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൂടുതലും നമ്മൾ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിൽ അത്ര അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. കൂടുതലും ഫോറിനേഴ്സാണ് ഇതൊക്കെ കൂടുതലും കഴിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നമുക്ക് വീട്ടിലെ എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിന്ന് ഇവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പം നമുക്കിതിന് വേണ്ടി മൈദ മാവ് എടുക്കാം കേട്ടോ. പക്ഷേ മൈദനൊക്കെ ഹെൽത്തി ആണല്ലോ ഗോതമ്പ് പൊടി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ടു. അതിനുശേഷം ഞാനെടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഈ ബേക്കിംഗ് പൗഡർ കൂടി നമുക്കതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിൻ്റെ പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഞാനത് പിന്നെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തത്. അത് ഞാൻ നമ്മുടെ മധുരത്തിൻ്റെ പാകം. അപ്പോൾ ഞാനൊരു ഇന്ന അളവ് പറയുന്നില്ല. ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലൊരു 3-4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂണാണ് ഇട്ടത്, സോറി. പിന്നെ ഞാൻ അത് നമ്മളെല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഇനി നമ്മൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ 2 മുട്ടയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ട ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഞാനിവിടെ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൽ ഞാൻ 1 കപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാകത്തിനനുസരിച്ച് നമ്മൾ എടുത്തത്. ഇനി ഒരു അളവെന്ന് ഞാൻ പറയുന്നില്ല, നമുക്കറിയാം. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അവർ ഞാൻ 1 കപ്പ് പാല്, എനിക്ക് അറൗണ്ട് ആ 1 കപ്പ് പാല് തന്നെ ആവശ്യം വന്നു. അപ്പം നമ്മൾ അത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി എന്താ പറയുക, തിക്കും അല്ല. ആ ഒരു മീഡിയം ടൈപ്പിലാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ശരിക്കും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിങ്ങനെ പൊക്കി എടുത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കണം. അപ്പോൾ ഞാനതിനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുട്ടയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ വാനില എസൻസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നിൽക്കുമ്പോൾ ആ മുട്ടയുടെയൊക്കെ ഒരു കുത്ത് ടേസ്റ്റ് ഒന്നും കയറി വരത്തില്ല. അപ്പോൾ നമുക്ക് വാനില എസൻസ് ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും എല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ട് വാനില എസൻസ് ആഡ് ചെയ്തു. പിന്നെ ഞാനെടുത്തത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തു. ശരിക്കും പറഞ്ഞാൽ ഓപ്ഷനിലാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും നമ്മൾ നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് മിക്സ്, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വാഫിൾസിനുള്ള ബാറ്റർ നമ്മളിവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ചോക്ലേറ്റ് വാഫിൾസും കൂടെ കൂടി ഉണ്ടാക്കിയാലൊന്നും. അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ എടുത്തു. അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നമ്മളുണ്ടാക്കിയ ബാറ്റർ ഇല്ലേ, ആ ബാറ്റർ ഞാനൊരു പകുതി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ ബാറ്റർ 1/2 ആ നമ്മുടെ കുറച്ച് ഇവിടേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തതിൻ്റെ അകത്ത് എക്സ്ട്രാ വന്നത് മാത്രം ചോക്ലേറ്റ് പൗഡർ മാത്രമാണ്. അപ്പോൾ അൺസ്വീറ്റൻ്റ് കൊക്കോ പൗഡർ ആയതുകൊണ്ട് എന്താണ്, നമുക്ക് ആ ഒരു കൊക്കോ പൗഡറിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ ഞാൻ നമുക്ക് കുറച്ചുകൂടി മധുരം കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക്, അല്ലെങ്കിൽ ആ കൊക്കോയുടെ ഒരു കുത്ത് ടേസ്റ്റ് നിൽക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പഞ്ചസാര അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര തിക്കാവും കൊക്കോ പൗഡർ ഇട്ടതുകൊണ്ട്. അപ്പോൾ പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ഷുഗറിൻ്റെ പൊടിയും കൂടെ, അതായത് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് കൂടി നമ്മൾ ഇടുകയാണ്. എന്നാന്ന് വെച്ചാൽ ആ മധുരം അല്ലെങ്കിൽ ഭയങ്കര ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടോ. കുട്ടികൾക്ക് തന്നെ എന്ന് വെച്ചാൽ ഈ ചോക്ലേറ്റ് ഫ്ലേവറുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ഫ്ലേവർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം കുറച്ച് ചോക്ലേറ്റും ഉണ്ടാക്കാം, കുറച്ച് പ്ലെയിൻ വാഫിൾസും ഉണ്ടാക്കാം, കുറച്ച് ചോക്ലേറ്റ് വാഫിൾസും ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ 2 ബാറ്ററും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, 2 വേറൗണ്ട് സെയിം കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഇതിലാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. See hearts and neon lights, they're playing with my mind.
അപ്പോൾ നമുക്കിനി നമ്മുടെ വാഫിൾസ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ വാഫിൾ മെഷീൻ ഓൾറെഡി ഓൺ ആക്കിയിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഗീ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം നമ്മുടെ പ്ലെയിൻ വാഫിൾസിൻ്റെ ബാറ്ററാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ വാഫിൾ മെഷീൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടത്. നമ്മൾ എന്നിട്ട് അടച്ചു കൊടുക്കണു. അപ്പോൾ ഞാൻ ഹൈ ഹീറ്റിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിനും അങ്ങനെ ഇൻഡിക്കേറ്റർ ഒന്നുമില്ല ചൂടാവുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു 2-3 മിനിറ്റ്, ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവി ഇങ്ങനെ പറക്കുന്നുണ്ട്, അത് അങ്ങനെയാണ്. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമില്ല എപ്പോഴാവുന്നതെന്ന്. അപ്പോൾ നമുക്ക് അറൗണ്ട് 2-3 മിനിറ്റ് കൊണ്ട് പയ്യെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ വാഫിൾസ് ആയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് മാറ്റും. അപ്പോൾ നമുക്കിനി ഒരെണ്ണം ചോക്ലേറ്റിൻ്റെ ട്രൈ ചെയ്യാം. നമുക്കൊന്ന് ചോക്ലേറ്റിൻ്റെ ഞാൻ ബ്രഷ് ചെയ്തു. ചോക്ലേറ്റിൻ്റെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചോക്ലേറ്റിൻ്റെ ഒരെണ്ണം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വാഫിൾ മെഷീൻ ഇല്ലാന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. നമുക്കത് ദോശ തവയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഫ്രൈ പാനിലോ ദോശ തവയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നമുക്ക് ശരിക്കും നല്ല ഈസിയാണ്. അപ്പോൾ നമ്മുടെ വാഫിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, പ്ലെയിൻ വാഫിൾസും ചോക്ലേറ്റ് വാഫിൾസും ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.